എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ന്യൂസ് ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ന്യൂസിലാൻഡിന്റെ മൂന്നാമത്തെ T20 ഇന്നായിരുന്നു. ടോസ് ലഭിച്ച ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അത്ര മികച്ച തുടക്കമല്ല അവർക്ക് ലഭിച്ചത്. രണ്ടാമത്തെ ഓവറിൽ തന്നെ അവരുടെ ഓപ്പണറെ മടക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അർഷദീപ് സിംഗാണ് ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക്ത്രൂ സമ്മാനിച്ചത്. പിന്നീട് ആറാമത്തെ ഓവറിലാണ് അവരുടെ രണ്ടാമത്തെ വിക്കറ്റ് പോയത്. രണ്ട് വിക്കറ്റ് പോയ ശേഷം വളരെ നീറ്റായിട്ടാണ് ന്യൂസിലാൻഡ് കളിച്ചത്. അവരുടെ ഒരു വിക്കറ്റ് നേടാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ഇന്ത്യൻ ടീമിനെയാണ് കണ്ടത്. 17th ഓവറിലാണ് അവരുടെ മൂന്നാമത്തെ വിക്കറ്റ് പോയത്. പിന്നീട് അങ്ങോട്ട് ന്യൂസിലാൻഡ് വിക്കറ്റുകൾ ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ന്യൂസിലാൻഡിൻ്റെ വിക്കറ്റുകൾ വലിച്ചേറുകയായിരുന്നു. അങ്ങനെ അവസാനം 20 ഓവർ നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിനു മുന്നേ ന്യൂസിലാൻഡ് ഓൾ ഔട്ടായി. രണ്ട് ബോൾ ബാക്കി നിൽക്കെ 160 റൺസാണ് ന്യൂസിലാൻഡ് ഇത് നേടിയത്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ഇത് മാന്യമായ സ്കോറായിരുന്നു. അങ്ങനെ സെക്കൻഡ് ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് ഋഷഭ് പന്തും ഇഷാൻ കിഷനുമായിരുന്നു. പതിവ് പോലെ തന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗ് തകരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ ഓവറിൽ തന്നെ ഇന്ത്യക്ക് ഇഷാനെ നഷ്ടപ്പെട്ടു. വെറും 10 റൺസ് മാത്രമാണ് ഇഷാൻ ഇന്ന് നേടിയത്. പിന്നീട് തൊട്ടടുത്ത ഓവറിൽ ഋഷഭ് പന്തും ഔട്ടായി മടങ്ങി. ഋഷഭ് ഇന്ന് 11 റൺസ് മാത്രമാണ് നേടിയത്. കഴിഞ്ഞ മത്സരത്തിൽ പന്ത് 6 റൺസാണ് എടുത്തത്. പന്ത് ഇങ്ങനെ എത്ര ഫ്ലോപ്പായാലും ടീമിൽ അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. സഞ്ജുവിനെ പോലെ മികച്ച താരങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല. സഞ്ജു ഇന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു T20 സീരീസിൽ ഒരവസരം പോലും സഞ്ജുവിനെ കൊടുത്തില്ല. പിന്നീട് പന്ത് പോയ ശേഷം ഇറങ്ങിയത് സുരിമോർ യാദവ് ആയിരുന്നു. കഴിഞ്ഞ കളി ഇന്ത്യൻ ടീമിനെ രക്ഷിച്ചത് സൂര്യയായിരുന്നു. താരം സെഞ്ചുറി നേടിയിരുന്നു. അതുകൊണ്ട് സൂര്യ ഇന്നും തകർത്തടിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. ഒരു സിക്സ് അടിച്ച സൂര്യ തുടങ്ങിയെങ്കിലും 13 റൺസ് എടുത്ത് സൂര്യ ഔട്ടായി പോവുകയാണ് ചെയ്തത്. ഇതോടെ ശരിക്കും ഇന്ത്യ ട്രാപ്പിലായി. 21 റൺസിൽ 3 വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി. പിന്നീട് ഇറങ്ങിയ ശ്രേയസ് ഡെക്കിലാണ് പുറത്തായത്. അങ്ങനെ 60 റൺസിൽ 4 വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് പാണ്ഡ്യയും ദീപഹുഡയുമായിരുന്നു. പാണ്ഡ്യ വളരെ ശ്രദ്ധയോടെ കളിച്ചു. ഇന്നത്തെ മത്സരത്തെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ മലയാളി ആരാധകർ നിരാശയിലായത് സഞ്ജുവിനെ ഇറക്കാത്തതുകൊണ്ടാണ്. ഈയൊരു T20 സീരീസ് ഇന്ന് അവസാനിച്ചു. പക്ഷേ ഒരു ചാൻസ് പോലും സഞ്ജുവിനെ കൊടുത്തില്ല. പരിശീലന മത്സരത്തിൽ സഞ്ജു സിക്സറുകൾ അടിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ടീം മാനേജ്മെന്റ് സഞ്ജുവിന് പ്രകടനം കണ്ട് കൈയടിച്ചിരുന്നു. എന്നിട്ട് പോലും ഒരവസരം സഞ്ജുവിന് കൊടുത്തില്ല. ഋഷഭ് പന്ത് എത്ര ഫ്ലോപ്പായാലും പ്ലേയിംഗ് 11ൽ ഇറക്കുന്നു. സഞ്ജുവിനെ എന്തുകൊണ്ടാണ് BCCI ഇങ്ങനെ അവഗണിക്കുന്നതെന്ന് വ്യക്തമല്ല. ഇന്നത്തോടുകൂടി T20 സീരീസ് അവസാനിച്ചു. ഇനി അടുത്തത് ഏകദിനമാണ്. ഇതിൽ സഞ്ജുവിൻ്റെ പേരുണ്ട്. പക്ഷേ സഞ്ജുവിനെ പ്ലേയിംഗ് 11ൽ അവസരം കിട്ടുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. സഞ്ജുവിന് ചിലപ്പോൾ ഏകദിനത്തിലും വാട്ടർ ബോയ് ആകേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ ഇന്നത്തെ കളി കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.